ഹായ് ഓൾ, എല്ലാവരും എങ്ങനെ ഇരിക്കുകയാണ്? ഹാപ്പിയാണോ? വീണ്ടും ഞാൻ എത്തി. ഏതാണ്ട് ഒന്നൊന്നര മാസമായി നിങ്ങൾ എന്നെ കണ്ടിട്ട്. ശരിക്കും കുറച്ചധികം പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്സ് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് തുടർച്ചയായി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. സോ ഇനിയുള്ള ദിവസങ്ങളിൽ പറ്റുന്നത്രയ്ക്ക് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ട്രിപ്പ് പോയതാണ്. മൂന്നാറിലേക്ക് പോയി, അതും കസിൻസുമായിട്ട് പോയ ആ ഒരു യാത്രയും കാഴ്ചകളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോവുകയാണ്. വരും, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ 8 മണിക്ക് താമ്പരം റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഒരു 5-5.5 ആയപ്പോഴേക്കും നമുക്ക് പറയാൻ പറ്റില്ല ചെന്നൈ ട്രാഫിക് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ പുറപ്പെട്ടു. ഹായ് ഓൾ, ഞങ്ങളിപ്പോൾ താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഞങ്ങൾ സഡൻ ആയിട്ട് എടുത്ത പ്ലാനാണ് മൂന്നാറിൽ പോവാമെന്ന്. ഇന്ന് 24 ഡിസംബർ, ഞങ്ങൾ മൂന്നാറിലേക്ക് പോവാണ്. മധുരയിൽ ചെന്നിട്ടാണ് ഞങ്ങൾ മൂന്നാറിലേക്ക് പോകാൻ പോകുന്നത്. 9 മണിക്ക് ട്രെയിനാണ്. എന്തൊക്കെയോ പറഞ്ഞ് കൂട്ടുകയാണ് കാർത്തി, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. സോ ഞാൻ നിങ്ങൾക്ക് എൻ്റെ യാത്ര കാണിക്കാൻ പോവാണ്. മധുരയിലേക്ക് പോകുന്നതും മൂന്നാറിലേക്ക് പോകുന്നതും മൂന്നാറിൽ നിന്ന് തിരിച്ച് വരുന്നതും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോവാണ്. 9 മണിക്കാണ് ട്രെയിന്, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഫുഡൊന്നും വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഹസ്ബൻഡ് കോളേജിൽ നിന്ന് വരുമ്പോൾ തന്നെ ഫുഡൊക്കെ മേടിച്ച് വന്നിരിക്കുകയാണ്. ഹസ്ബൻഡ് വാങ്ങി വന്ന ഭക്ഷണമാണ്, സാമ്പാറും ചട്നിയൊക്കെ വാങ്ങി വന്നിരിക്കുകയാണ്. പക്ഷേ ചട്നി വൈകിട്ട് വെച്ചുകൊണ്ട് ചളിച്ച് കാണും, അറിയത്തില്ല എങ്ങനെയാണെന്ന്. ദോശയൊക്കെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്, ഞങ്ങൾ മാത്രമല്ല പോകുന്നത് ട്രിപ്പ്, ഞങ്ങളുടെ കസിൻസുമായിട്ടാണ്. ഞാനും ഹസ്ബൻഡും പിന്നെ ഇവിടെ നിന്ന് ചേട്ടൻ്റെ 2 കസിൻസ് വരുന്നുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് ഒരു 4 കസിൻസ് വരുന്നുണ്ട്. സോ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് പോവാണ്. സോ കസിൻസ് വന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ കസിൻസ് വന്നു കഴിഞ്ഞ് ഞാൻ കസിൻസിന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോവുകയാണ്. ഇതാണ് മിസ്റ്റർ അരുൺ കുമാർ. ഹായ് പറയിപ്പിച്ചു. ഇത് അനുവാണ്. അരുണിൻ്റെ അനിയത്തി. അരുണിൻ്റെ അനിയത്തി എന്ന് പറയുമ്പോൾ ആരാണ്? എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയാണ്. അവളെ ഹായ് പറയാൻ ഞാൻ പറഞ്ഞു. സോ നിങ്ങൾക്ക് കാണാം അവൾ ഹായ് പറയുന്നത്. ഒരു യാത്ര അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 2 സെൽഫി എടുക്കുന്നത്. സോ ഞങ്ങൾ 2 സെൽഫി അവിടെ നിന്ന് എടുത്തു. കറക്റ്റ് 9 മണിയായപ്പോൾ തന്നെ ട്രെയിൻ എത്തി. മധുരയ്ക്കുള്ള ട്രെയിനാണിത്. ഞങ്ങൾ കയറാൻ പോവുകയാണ്. അകത്ത് കയറിയപ്പോൾ തന്നെ 9 മണിയായതുകൊണ്ട് ആൾക്കാരൊക്കെ അങ്ങ് കിടന്നു തുടങ്ങി. സോ ഞങ്ങൾ പോയതും വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ഇരുന്നിട്ട് ഉടൻ ഞങ്ങളും കിടക്കാൻ തയ്യാറെടുപ്പിലായി. സോ ഇതൊക്കെ അകത്തെ കാഴ്ചകളാണ്. സോ ഞങ്ങളും അങ്ങനെ ഉറക്കത്തിലേക്ക് ആണ്ടു. വെളുപ്പിന് 4:00 കൂടി ഞങ്ങൾ മധുരൈ റെയിൽവേ സ്റ്റേഷനിലെത്തി. എല്ലാവരും ഫോണിൽ ബിസിയാണ്. അനു അതിൻ്റെ ഇടയ്ക്ക് ഹായും പറയുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡാണെങ്കിലും അരുൺ ആണെങ്കിലും എല്ലാവരും ഫോണിൽ ബിസി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ കാഴ്ചകളൊക്കെ. സോ അവിടെ നിന്ന് ഞങ്ങൾ നടക്കുകയാണ്. നാട്ടിൽ നിന്ന് വരുന്ന കസിൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ വരുന്നതിന് വരെ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൻ്റെ അകത്ത് ചെന്നു. ഞങ്ങൾ അവരോട് സംസാരിച്ച് അങ്ങ് സോപ്പിട്ട് കുറച്ച് നേരത്തേക്ക് അവിടെ ഇരിക്കാൻ വേണ്ടി സെറ്റപ്പ് ഹസ്ബൻഡും അരുണും റെഡിയാക്കി. സോ ഇതാണ് അകത്തെ കാഴ്ചകൾ, നിങ്ങൾക്ക് കാണാം. സോ ലഗേജൊക്കെ വച്ച് അങ്ങ് ഇരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അങ്ങ് റെസ്റ്റ് എടുത്തു. നല്ല ഹോട്ടൽ കാഴ്ചകളാണ്, വളരെ നല്ല ഭംഗിയുണ്ട് കാഴ്ചകളൊക്കെ. എനിക്കും ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ക്രിസ്മസ് ഡേ പ്രമാണിച്ച് ഞാൻ നിങ്ങളെ വിഷ് ചെയ്യാൻ പോവാണ്. ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചായ അവിടെ നിന്ന് ഓർഡർ ചെയ്തു, ചായ കുടിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് കാഴ്ചകൾ കാണാം. ചായ, ഇത് കടി, ബിസ്ക്കറ്റ്. രാവിലെ തന്നെ കഴിക്കാൻ എനിക്ക് പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഹസ്ബൻഡ് വരുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം ഫ്രഷായിട്ട്. നിങ്ങൾ ഈ കാണുന്നത് മധുരൈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ കാഴ്ചകളാണ്. ഒരു 5:00 കൂടി കസിൻസ് എത്തി. സോ നടന്നു പോകുന്നത് കസിൻസാണ്. ഞങ്ങളുടെ അലമ്പ് തുടങ്ങി. അത് ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിച്ചിട്ട് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് തുടങ്ങി. ഇത് പുറത്തെ ഒരു ATM കൗണ്ടറാണ്. സോ ഞങ്ങൾ ആർമാദിക്കാൻ ആരംഭിക്കുകയാണ്. ഹായ് ഹലോ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് ആരംഭിക്കുന്നു. ഞങ്ങൾ എങ്ങോട്ട് പോവാണ്? മൂന്നാർ. കാറിൽ കയറി കാറിൽ അലപ്പുറയൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് മൂന്നാറിലേക്ക് യാത്ര തുടങ്ങുകയാണ്. കാറിൽ കയറിയപ്പോൾ തന്നെ ആദ്യം തുടങ്ങിയ ഡിസ്കഷൻ ആരൊക്കെ ബ്രഷ് കൊണ്ടുവന്നു പേസ്റ്റ് കൊണ്ടുവന്നു എന്നതായിരുന്നു. ഒരു യാത്രയല്ലേ,
അപ്പോൾ നമുക്ക് ആ ഒരു യാത്രയുടെ എക്സൈറ്റ്മെൻറ്റിൽ റഷ്യൻ പേസ്റ്റും ഒക്കെ മറക്കുന്നത് തെറ്റായ കാര്യമേ അല്ലല്ലോ. അടുത്തത് ഞാൻ ക്യാമറയിൽ പകർത്തിയത് ഒരു ചിത്രകാരൻ്റെ കലാവിരുന്നാണ്. നിങ്ങൾക്ക് കാണാം ആ ചുമരിൽ എന്ത് നന്നായിട്ടാണ് പുള്ളി വരച്ചിട്ടുള്ളതെന്ന്. ഇത് അതിരാവിലെ തന്നെ കണ്ടപ്പോഴേക്ക് കണ്ണിന് വല്ലാത്തൊരു കുളിരാണ് എനിക്ക് കിട്ടിയത്. ആകാശം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാറിക്കഴിഞ്ഞു. എന്തോ വഴിയരിയിൽ റോഡ് പണിയൊക്കെ നടക്കുന്നത് ഞാൻ ക്യാമറയിൽ പകർത്തി. ഇത് മധുരൈ തേനി റോഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങളൊരു 7-7.5 കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായക്കടയുടെ ഫ്രണ്ടിൽ നിർത്തി. സോ നിങ്ങൾ ഈ കാണുന്നത് മധുരൈ തേനിക്ക് പോകാനുള്ള ആദ്യ ടോൾ ഗേറ്റ് ആണ്. ചുമ്മാ ഞാനങ്ങ് ഫോട്ടോയിൽ പോസ്റ്റ് ചെയ്യുകയാണ്. സോ ഞാൻ ചായക്കടയുടെ അകത്തെ കാഴ്ചകളൊക്കെ ഞാൻ ഫോട്ടോയിൽ പകർത്തി. ഇത് നമ്മുടെ കസിൻസ് സമോസ കഴിക്കുകയാണ്. ഞാനും ഒരു സമോസ ഓർഡർ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഭവി ഹായ് പറയുകയാണ്. സമോസ ഞാൻ കഴിച്ച സമോസ. സോ നമ്മൾ വട്ടമേശ സമ്മേളനം പോലെ അവിടെ എല്ലാവരും ഇരുന്നു. ഈ കാണുന്ന വ്യക്തിയാണ് പ്രിയങ്ക. ഇത് ഭവി. അനു നിങ്ങൾക്ക് ചായ വേണമെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. നമ്മൾ ചായ കുടിക്കാൻ വന്നു. അപ്പോൾ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ സെൽഫി എടുക്കണ്ടേ? അങ്ങനെ ഞങ്ങൾ സെൽഫി അവിടെ നിന്ന് എടുത്തു. ഈ കൈ ഇങ്ങനെ മൂക്കിൽ വെച്ചിരിക്കുന്നതാണ് എൻ്റെ സിസ്റ്റർ ഇൻ ലോ. അവളുടെ പേര് കീർത്തി എന്നാണ്. പിന്നെ ഞാൻ പ്രിയങ്കയെ നിങ്ങളോട് പരിചയപ്പെടുത്തി. അനു, ഭവി, ഇത് നിങ്ങൾക്കറിയാമല്ലോ ആരാന്ന്, ഹസ്ബൻഡ്. ഞങ്ങൾ വടയും ചായയും ഒക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. ചായയൊക്കെ കുടിച്ചപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് എനർജി വന്നു. സോ അതുകൊണ്ട് തമ്മിലും വീണ്ടും കളിയാക്കാൻ തുടങ്ങി. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് മുമ്പ് കാണിക്കാൻ പോകുന്ന കാഴ്ച, മിസ്റ്റർ കാർത്തികേയൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുകയാണ്. വല്ലാത്തൊരു കാഴ്ചയാണ്. കൊള്ളാം കൊള്ളാം. മിസ്റ്റർ കാർത്തികേയൻ മാത്രമല്ല ഈ സാഹസം കാണിക്കുന്നത്, കാർത്തികേയൻ്റെ സഹോദരനായ അരുൺകുമാറും കൂടെ കാണിക്കുകയാണ്. നിങ്ങൾക്ക് കാഴ്ച കാണാം. ഒരു 9:30-10 പോകുന്ന വഴിയരികിലെ ഒരു ഹോട്ടലിൽ കയറി. ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ മൂന്നാർ ഗേറ്റ് എന്നാണ്. ഇതൊക്കെ അവിടുത്തെ പരിസര കാഴ്ചകളാണ്. ആ ഹോട്ടൽ പരിസരം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ് കിട്ടിയത്. നല്ല കാറ്റ് വരുന്നുണ്ട്. സോ പോയതും കുറച്ച് നേരം ഞങ്ങളുടെ ഗ്യാങ് അവിടെ ഇരുന്നു. ഇത് പുറത്തെ കാഴ്ചകളാണ്. നിങ്ങൾക്ക് കാണാം കീർത്തിക്ക് നല്ല ടയേർഡായിട്ട് അവൾ ഫീൽ ചെയ്യുന്നുണ്ട്. അവൾ കോട്ടവേ ഇട്ടിട്ട് തന്നെ ഹൈഫൈ പറയുകയാണ്. സോ പോയതും ഞങ്ങൾ ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്. മാത്രം അങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെ കീർത്തിക്ക് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുന്ന കൂട്ടത്തിലാണ്. അവൾ മൂന്ന് നോക്കുവാണ് ഇഡ്ഡലിയൊക്കെ. എല്ലാവരും ആഹാരം കഴിക്കാനുള്ള ഒരു ഇതിലാണ്. ഹസ്ബൻഡ് വരണോ ഒക്കെ ദോശയാണ് ഓർഡർ ചെയ്ത്. സോ ദോശ വരാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് ഹരി. ഹരി ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോ നിങ്ങൾക്ക് എടുത്തു നോക്കുമ്പോൾ കാണാം. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. വയറ് നന്നായിട്ട് ഫില്ലായി ഞങ്ങൾക്ക്. നമ്മൾ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. നല്ല ക്ലിയർ സ്കൈ. അതുമാത്രമല്ലാണ്ട് ട്രാഫിക്കും ഇല്ല. റോഡിൻ്റെ 2 വശത്തായിട്ട് നല്ല പച്ചപ്പ്, നല്ല നാച്ചുറൽ ലാൻഡ്സ്കേപ്പാണ് ഞങ്ങൾക്ക് തോന്നിയത്. സോ ഞങ്ങൾ മല കയറാൻ തുടങ്ങി. ഇതൊക്കെ പരിസര കാഴ്ചകളാണ്. ഞാൻ അടുത്തായി നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് യാത്രക്കിടയിലൊരു കലാവിരുന്നാണ്. ഈ കലാവിരുന്ന് ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ അരുൺകുമാറും മിസ് ഭവിത്രയുമാണ്. നിങ്ങൾ കാണുക. നല്ലൊരു ഡാൻസിനിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഹരി ഫ്രണ്ടിൽ നിന്ന് ചാർജർ ചോദിച്ചു. അങ്ങനെ ഡാൻസ് അവസാനിച്ചു. ആ കാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഞാൻ പരിസര കാഴ്ചകൾ പകർത്താൻ തുടങ്ങി. ഈ മല കയറുമ്പോഴേക്കും തലയൊക്കെ പെരുക്കുന്നതും അതുപോലെ വൊമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ പലർക്കും തോന്നുന്നുണ്ട്. ഞങ്ങൾ പലരും കുറച്ച് റെസ്റ്റിംഗ് മൂഡിലേക്ക് എത്തി. ഉറക്കത്തിലേക്ക് ആണ്ടു. എന്ത് നല്ല കാഴ്ചയാണ്, മലമുകളിലെ മഞ്ഞ്. സോ ഞങ്ങൾ അവിടെ നിർത്തി. അവിടെ മലയ്ക്ക് മുകളിലായിട്ട് ഒരു അമ്പലം നിങ്ങൾക്ക് കാണാം. മുകളിൽ നിന്ന് വെള്ളം വരികയാണ്. നല്ല കാഴ്ച. സോ അവിടെ നിർത്തിയിട്ട് ഞങ്ങളൊരു 3-4 ഫോട്ടോ എടുത്തു. നമ്മുടെ കാർത്തി പോസ് ചെയ്യുന്നത് ഞാൻ ഫോട്ടോയിൽ പകർത്തി. അടുത്ത് ഞാൻ പോസ് ചെയ്യുകയാണ്. പിന്നെ ഇതാണ് നമ്മുടെ അനു. അനുവിനെ ഞാൻ പകർത്തി. അങ്ങനെ അവിടുത്തെ കാഴ്ചകളും കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും യാത്രയിലേക്ക് തുടർന്നു. വഴിയോരത്തിലായിട്ട് നിങ്ങൾ ഈ കാണുന്നത് ഒരു റിസോർട്ടാണ്. നമ്മൾ കേരള തമിഴ്നാട് ബോർഡർ എത്തി. സോ ഇവിടെ നിന്ന് നമ്മൾ കടന്ന് കുറച്ച് പോകുമ്പോഴേക്കും അനച്ചലാണ് എത്തുന്നത്. ഇത് ടീ എസ്റ്റേറ്റ് ആണ്. നമുക്കറിയാം കേരളത്തിലെ മൂന്നാറിലെ ഫേമസ് എന്ന് പറയുന്ന ടീ കോഫി എസ്റ്റേറ്റ്സ് ആണ്. നമ്മൾ അനച്ചലെത്തി. ഇതൊക്കെ അനച്ചൽ പരിസര കാഴ്ചകളാണ്. വഴിയോരത്തിൽ റോഡ് പണി നടക്കുന്നത് നമുക്ക് കാണാനിടയായി. വാവ്, നമ്മൾ ഫൈനലി എങ്ങോട്ട് എത്താൻ പോവാണ്? മൂന്നാറിലേക്ക് എത്താൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നാർ എത്തി. സോ കാറിൻ്റെ അകത്തുള്ള ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പം ഭക്ഷണം കഴിക്കണോ ഇല്ല കുറച്ച് അങ്ങോട്ട് പോയിട്ട് കഴിക്കണോ. സോ നിങ്ങൾ ഈ കാണുന്നത് പരിസര കാഴ്ചകളാണ് അവിടുത്തെ. എന്തൊരു നാച്ചുറൽ ലാൻഡ്സ്കേപ്പാണ്, അതുപോലെ നല്ലൊരു പച്ചപ്പ്. ട്രാവൽ വൈബിലേക്ക് ഞങ്ങളെ ഇഴുകി ചേർക്കുകയാണ് ഈ ഒരു കാഴ്ച. അവസാനം വണ്ടിയും അവിടെ നിർത്തിയിട്ടിട്ട് ഞങ്ങളങ്ങ് നടക്കുകയാണ്.
തീരുമാനത്തിലേക്ക് എത്തി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട്. നമുക്ക് എവിടെ പോയാലും ഇമ്പോർട്ടൻ്റ് ഫുഡ് അല്ലേ. സോ കാഴ്ചകളും കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങ് നടക്കുകയാണ്. ഞങ്ങളെ കൂട്ടം കൂടിയൊക്കെ നിൽക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ അവിടുത്തെ പരിസര കാഴ്ചകളാണ്. പശുക്ക് അങ്ങ് റെസ്റ്റ് എടുക്കുകയാണ്. ഇത്ര മൂന്നാറിൽ തണുപ്പ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയപ്പോഴേക്കും കുറച്ച് ചൂടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആയി ശരിക്കും. ഇതാണ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാൻ പോയ ഹോട്ടൽ. ഹോട്ടലിൻ്റെ പേര് ടേക്ക് എ ബാക്ക്. തിരിച്ച് നോക്കൂ അല്ലേ, നമ്മൾ നോക്കി. ഇത് അവിടുത്തെ പരിസര കാഴ്ചകളാണ്. അടുത്തായിട്ട് ഒരു ഫിഷ് സ്പാ ഉണ്ട്, അതുപോലെ സ്പൈസസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പ് ഉണ്ട്. കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇത് ഹോട്ടലിൻ്റെ അകത്തെ കാഴ്ചകളാണ്. ഞങ്ങൾ എല്ലാവരും ഓർഡർ ചെയ്തത് മലബാർ ബിരിയാണിയാണ്. സോ മലബാർ ബിരിയാണി ഹസ്ബൻഡിനായാലും കസിൻസിനായാലും കേരള ഫുഡ്സ് എന്ന് പറയുന്ന ഭയങ്കര ഇഷ്ടമാണ്. സോ ഈവൻ ചെന്നൈയിലായാൽ പോലും അവർ കേരള റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിക്കാറുണ്ട്. സോ ഞങ്ങൾ അവിടെ നിന്ന് ബിരിയാണി കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. സോ എത്ര മാർക്ക് കൊടുക്കാം? ഞാൻ 5-4 കൊടുത്തു. നിങ്ങളും ഇവിടെ വന്ന് ട്രൈ ചെയ്യുക. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വഴിയരികിലായിട്ട് ഞാനൊരു പൂ കണ്ടു. അത് കണ്ടപ്പോൾ എൻ്റെ കാതിലൊന്ന് വച്ച് നോക്കാൻ എനിക്ക് ആഗ്രഹം തോന്നി. സോ ഞാൻ കോപ്രായം കാണിക്കുകയാണ്. നിങ്ങളിത് കണ്ടിട്ട് ഞാൻ കുറച്ച് ഓവർ ആവുകയാണെന്ന് വിചാരിക്കരുത്. ഇതൊക്കെയല്ലേ ഒരു ലൈഫിലെ ഫണ്ണ്. വീണ്ടും ഞങ്ങൾ യാത്രയിലേക്ക് കടക്കുകയാണ്. താമസിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. സോ ഇതൊക്കെ പരിസര കാഴ്ചകൾ ഞാൻ ക്യാമറയിൽ പകർത്തി. വാവ് വാവ്, നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോവാണ്. സോ ഭക്ഷണം കഴിച്ചുകൊണ്ട് കാറിൻ്റെ അകത്ത് അങ്ങ് മയങ്ങാൻ ശ്രമിച്ചു. പക്ഷെ എന്നാലും അങ്ങ് മയങ്ങിയില്ല. വീഡിയോ പകർത്തി പകർത്തി ഫോൺ ഓഫായി പോയി. ഈ യാത്രയുടെ നേരെ എങ്ങോട്ടാണ് പോയതെന്ന് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല. സോ ഞങ്ങൾ എവിടെയാണ് ഫ്രഷായതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾ നേരെ കാണുന്ന ഒരു വീട് കണ്ടോ, അവിടെയാണ് ഞങ്ങൾ ഫ്രഷായത്. നല്ല നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് കണ്ടോ നിങ്ങൾ. ആകെ ഞങ്ങൾ വല്ലാത്തൊരു വൈബിലേക്ക് കടക്കുകയാണ്. സോ ഞാനിങ്ങനെ ഈ വീഡിയോ പകർത്തിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഹസ്ബൻഡും കസിൻസും എന്നെ കളിയാക്കാൻ തുടങ്ങി. ആ കാഴ്ച നിങ്ങൾക്ക് കാണാം. സോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്തൊക്കെയോ ഹായ് ഹലോ പറയുകയാണ്. സോ ഞങ്ങളിപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് പറയുന്നത് സർപ്രൈസാണ്. സോ ഞങ്ങൾ പടിയേറി പോവാണ്. ആ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഞങ്ങൾ വളരെ എക്സൈറ്റഡോടുകൂടി നടക്കുകയാണ് ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്ക്. ഇന്ന് 25th നൈറ്റ്. നിങ്ങളീ കാണുന്നതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം. സോ അവർ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അവിടുത്തെ കാഴ്ചകളാണ്. കുറച്ച് കയറ്റം കയറാനുണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നടുക്ക് വീട്, പരിസരത്ത് ചുറ്റും കാട്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത് ഞങ്ങൾ ചെറിഷ് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് വീട്. ചെടികളൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇതവിടുത്തെ ആൻറ്റിയാണ്. എന്ന് പറയുന്നത് ക്രിസ്മസ് ഈവനിങ് ആണ്. സോ അവിടുത്തെ കുട്ടികളൊക്കെ ചേർന്നിട്ട് ക്രിസ്മസ് പുൽക്കൂടും സ്റ്റാറും ഒക്കെ ഇട്ട് നല്ല മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് വീടിൻ്റെ പരിസരങ്ങൾ. ഞാൻ ചുമ്മാ പരിസര കാഴ്ചകളൊക്കെ അങ്ങ് പകർത്താൻ തുടങ്ങി. കീർത്തി എന്തോ എടുക്കുന്നതിൽ ബിസിയാണ്. ഇപ്പം ഞങ്ങൾ ഈ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഈ മൂന്നാറിൽ ആൻറ്റി അടുത്ത് സംസാരിക്കുന്ന ഇടയിൽ ഞങ്ങൾ അറിയാനിടയായി. ഏലക്ക കൃഷി എന്ന് പറയുന്നത് ഒരുപാട് ഉള്ളത് അവിടെയാണ്. അവർ ആ വീട്ടിൻ്റെ ചുറ്റുപാടിൽ തന്നെ ഏലക്ക കൃഷി ചെയ്തിട്ടുണ്ട്. സോ അത് ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. കണ്ടോ, ഇതവർ കൃഷി ചെയ്തിരിക്കുകയാണ്. സോ രാത്രി ആയതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ആ കാഴ്ചയും കണ്ടിട്ട് ഞങ്ങൾ പോകുന്നത് ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്കാണ്. കുറച്ചധികം കയറ്റം കയറിയാണ് ഞങ്ങൾ ഇന്നത്തെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ഹസ്ബൻഡ് ഫ്രണ്ടിലേക്ക് നടക്കുന്നു. ഞാൻ പതുക്കെ പതുക്കെ നടക്കുകയാണ്, ബിക്കോസ് ഞാൻ വീണ് പോകുന്നതുകൊണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് ഏതൻസ്. ഡേ വൺ വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി. സോ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തതും അവിടെ എൻജോയ് ചെയ്തതും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാമെന്ന് ഞാൻ പ്ലാൻ ചെയ്യുകയാണ്. സോ അത് ഞാൻ കുറേ ലേറ്റ് ആക്കത്തില്ല. ഉടൻ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.